ഉണ്ടായി അതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് കണ്ണീർ വാതകം പ്രയോഗിച്ചത് അതിൽ ഒരു പ്രവർത്തകൻ പരിക്കേറ്റു ആ പ്രവർത്തകനുമായി റോഡ് ഉപരോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ പ്രതിഷേധം ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ പ്രതിഷേധം ഇനിയും തുടരും എന്നുള്ളതാണ് ഇവർ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ പോലും പോലീസ് ഈ ബജറ്റിനെതിരായി ഇതിനോടകം തന്നെ ആ ഒരു പ്രതിഷേധത്തെ തടയാൻ സാധിച്ചിട്ടില്ല ഉപരോധം അവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലേ അതെ ഈ റോഡ് ഉപരോധം ഇപ്പോഴും തുടരുകയാണ് അതായത് എംജി റോഡാണ് ഈ യുവമോർച്ച പ്രവർത്തകർ ഉപരോധിക്കുന്നത് പ്രവർത്തകരെ ആംബുലൻസിലേക്ക് മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് പരിക്കേറ്റ പ്രവർത്തകരെ ആംബുലൻസിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ പ്രവർത്തകർ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല ആ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രവർത്തകരുടെ തീരുമാനം ഈ റോഡ് ഉപരോധം ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ പ്രവർത്തകനെ ഈ പരിക്കേറ്റ ഈ കണ്ണീർ വാതകം പ്രയോഗിച്ചപ്പോൾ പരിക്കേറ്റ പ്രവർത്തകരെ ആംബുലൻസിലേക്ക് മാറ്റുകയാണ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എന്തായാലും പ്രതിഷേധം തുടരുകയാണ് മറുവശത്തെ എം ജി റോഡിൽ ഈ ഒരു പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗതാഗതം തടസ്സപ്പെട്ട ഒരു രീതിയാണ് ഇപ്പോൾ നിലവിൽ എം ജി റോഡിൽ നമുക്ക് കാണാനാകുന്നത് ഒരു സൈഡിൽ അതായത് എൽ എം എസിൽ നിന്ന് പാളയത്തേക്ക് വരുന്ന റോഡിൽ വാഹനങ്ങൾ തിരിച്ചു വിടുന്നുണ്ടെങ്കിൽ പോലും ത്തേക്ക് ഒരു വലിയ ഗതാഗത കുരുക്ക് തന്നെ ഇപ്പോൾ ഈ നിമിഷങ്ങൾക്കകം രൂപപ്പെട്ടിരിക്കുന്നു എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ ഈ ഇവരെ പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൽ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തുടരുകയാണ് ആര്യ തീർച്ചയായും ഐശ്വര്യയാണ് വിവരങ്ങൾ നൽകുന്നത് യുവമോർച്ചയുടെ ഉപരോധം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പാളയത്ത് എൽ എം എസിലേക്കുള്ള റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം നിയമസഭയ്ക്ക് മുമ്പിൽ ബാരിക്കേഡ് മറികടന്ന് മറികടക്കാൻ ശ്രമിക്കുന്ന പ്രതിഷേധകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു കണ്ണീർ വാതക പ്രയോഗത്തിനിടെ പ്രവർത്തകന് പരിക്കേറ്റു പ്രവർത്തകനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് 8 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തിയത് എന്നിരുന്നാൽ പോലും പ്രവർത്തകരൊന്നും തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല പോലീസിന് നേരെയും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ശക്തമായ ആക്രമണം ഉണ്ടായി കല്ലും വടിയും ഒക്കെ പോലീസിന് നേരെ എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്രത്തിൽ വളരെ അക്രമാസക്തമായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് യുവമോർച്ചയുടെ ബജറ്റിനെതിരായുള്ള പ്രതിഷേധം തലസ്ഥാന നഗരിയിൽ ഐശ്വര്യ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഐശ്വര്യ ഇപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ് പോലീസ് റോഡ് ഉപരോധിക്കുന്നവരെ പിടിച്ചു മാറ്റുകയാണോ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ എന്താണ് സംഭവം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ആദ്യം തന്നെ ഇവരോട് ഇവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ മാറാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കുന്ന രീതിയിലേക്ക് പോലീസ് നീങ്ങുന്നത് കാരണം വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ട് അതുകൂടി ഒഴിവാക്കാനാണ് ഇപ്പോൾ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് ഈ റോഡ് ഉപരോധിച്ച് റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ പ്രതിഷേധം അതായത് നേരത്തെ ജലപീരങ്കി പ്രയോഗിക്കുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ഒക്കെ ചെയ്തു അതിലൊരു പ്രവർത്തകന് പരിക്കേറ്റു ആ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് പ്രവർത്തകർ ഇതിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ടാണ് അതായത് ഈ പ്രവർത്തകരെ പരിക്കേറ്റതിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ടാണ് റോഡ് ഉപരോധിക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ റോഡ് ഉപരോധിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് യുവമോർച്ച പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കുന്നത് എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവരെ നീക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ പോലും മാറാൻ പ്രവർത്തകർ തയ്യാറല്ല ഈ റോഡ് ഉപരോധം തുടരും എന്നുള്ളതാണ് അവർ പറയുന്നത് എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവരെ ബലം പ്രയോഗിച്ച് ഇവരെ നീക്കാനുള്ള ശ്രമങ്ങളാണ് നമുക്ക് കാണാനാകുന്നത് ഒപ്പം തന്നെ ഈ വരും മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ തുടരുമെന്നുള്ള പ്രഖ്യാപനം ഈ സമരം തുടങ്ങിയപ്പോൾ തന്നെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സമരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ ബജറ്റിനെതിരായ പ്രതിഷേധം വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് നിയമസഭയിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചത് ആ മാർച്ചിലാണ് ഇത്തരത്തിൽ ഒരു ആ മാർച്ചാണ് ഇപ്പോൾ അക്രമാസക്തമായി കലാശിച്ചിരിക്കുന്നത് പോലീസ് ബലം പ്രയോഗിച്ച് ഈ പ്രവർത്തകരെ നീക്കുകയാണ് റോഡ് ഉപരോധിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനാകുന്നത് തീർച്ചയായും ഐശ്വര്യ ബജറ്റിനെതിരെ ബിജെപി ആഹ്വാനം ചെയ്ത സമരത്തിന്റെ ഭാഗമായി യുവമോർച്ച നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായിരിക്കുന്നു വളരെ സംഘർഷഭരിതമായ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് നിയമസഭയ്ക്ക് മുമ്പിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു ഒപ്പം തന്നെ കണ്ണീർ വാതകവും പ്രയോഗിച്ചു പോലീസിന് നേരെയും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണമാണ് അഴിച്ചുവിട്ടത് അതേസമയം തന്നെ പാളയത്തുനിന്ന് എൽ എം എസിലേക്കുള്ള പൊതുനിരത്തിൽ
ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് യുവമോർച്ച പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ്. റോഡ് ഉപരോധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ തോതിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു. വലിയ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നന്ദകുമാർ ചേരുന്നുണ്ട്. നന്ദകുമാറിലേക്ക് വരാം. പാളയത്ത് റോഡ് ഉപരോധിച്ച യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. ഇന്ധന സെസ് ഉൾപ്പെടെ ബജറ്റിൽ നികുതി വർധനവിനെതിരെ കോൺഗ്രസും ബിജെപിയും വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ തന്നെയാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ ബിജെപിയും വളരെ ശക്തമായിട്ടുള്ള ഉപരോധവും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.